വെൽക്കം. തഹമനാണ്. ഹിസ്റ്റമിൻ ആൻറ്റി ഹിസ്റ്റമിൻ വീഡിയോ സീരീസ്, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോകോയിഡ്സിനെ കുറിച്ചാണ് പറയുക. ഓട്ടോകോയിഡ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആൻറ്റി ഹിസ്റ്റമിൻ വിഭാഗം മരുന്നുകൾ. ആൻറ്റി ഹിസ്റ്റമിൻ, എല്ലാ ആൻറ്റി ഹിസ്റ്റമിൻ നമ്മൾ പറയുന്നില്ല, ഓൺലി ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമിൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുക. സെക്കൻഡ് ജനറേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്താണ് ആൻറ്റി ഹിസ്റ്റമിൻ? ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റമിൻ്റെ H1 റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അതാണ് ആൻറ്റി ഹിസ്റ്റമിൻസ്. H2 ഉണ്ട്, H2 ബ്ലോക്ക് ചെയ്യുന്നതിനെ നമ്മൾ, അതും ആന്റി ഹിസ്റ്റമിൻ തന്നെയാണ്, പക്ഷേ നമ്മൾ അതിനെ വിളിക്കുക ആന്റി അൾസർ ഡ്രഗ്സ് എന്നാണ്. ആന്റി അൾസർ ഡ്രഗ്സ്, അത് റാനിറ്റിഡിൻ പോലെയുള്ള മരുന്നുകളാണ്. GIT സ്റ്റൊമക്കിൽ മാത്രം പ്രവർത്തനമുള്ള മരുന്നുകളെ നമ്മൾ ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയാറില്ല, നമ്മൾ ആന്റി അൾസർ ഡ്രഗ്സ് എന്ന് മാത്രമാണ് പറയുക. സോ GATയിലെ ആസിഡ് സെക്രീഷനിൽ പ്രവർത്തിക്കാത്ത, H1 റിസെപ്റ്ററിൽ മാത്രം പ്രവർത്തിക്കുന്ന, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുക. അത് ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. നമ്മൾ പറയുന്നത് ഫസ്റ്റ് ജനറേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഈ ഫസ്റ്റ് ജനറേഷൻ? ഫസ്റ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ മിക്കവാറും ആദ്യകാലം കണ്ടുപിടിക്കപ്പെട്ടുള്ള മരുന്നാണ്. Before 1980s 1980കൾക്ക് മുൻപുള്ള മരുന്നുകളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കുക. 80ന് ശേഷം വരുന്നതൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ. വേറെയും പ്രത്യേകതകളുണ്ട്. ആൻഡ് ഇവയെ നമുക്ക് വേറെ വിളിക്കാവുന്നത് കൺവെൻഷണൽ ആന്റി ഹിസ്റ്റമിൻസ് വിളിക്കുക. കൺവെൻഷണൽ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് വിളിക്കാറുണ്ട്, അതാണ് ഒരു പേര്. ഇല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് സെഡേറ്റീവ് ആന്റി ഹിസ്റ്റമിൻസ് എന്ന് നമുക്ക് വിളിക്കാം. ഈ രണ്ടു പേരും ഫസ്റ്റ് ജനറേഷനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് ജനറേഷന്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, The most important one is they can cross blood-brain barrier. Blood-brain barrier cross ചെയ്യാം, ബ്രെയിനിൽ കയറാം, ബ്രെയിനിൽ പ്രവർത്തനമുണ്ട്. സോ ബ്രെയിനിൽ ഇവ ക്ഷീണമുണ്ടാക്കും, മയക്കമുണ്ടാക്കും, ഉറക്കമുണ്ടാക്കും എന്നുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. സോ ഉറക്കം, ക്ഷീണം, ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇവക്ക് മറ്റ് ചില പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുണ്ട്. അതിൽ ഒന്ന് ആന്റി കോളിനർജിക് പ്രോപ്പർട്ടിയാണ്. ആന്റി കോളിനർജിക് എന്ന് പറയുമ്പോൾ അട്രോപ്പിൻ ലൈക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. വായവരൾച്ച, ഡ്രൈ ഐസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉണ്ടാക്കുക. ദെൻ യൂറിനറി റിട്ടൻഷൻ, ബ്ലറിംഗ് ഓഫ് വിഷൻ, ഇതൊക്കെ ആന്റി കോളർജിക് സൈഡ് എഫക്ട്സുകളാണ് നമുക്കറിയാം. സോ അങ്ങനെയൊക്കെ ഉള്ളതും ചിലപ്പോൾ ചില മരുന്നുകൾ ഉണ്ടാക്കിയേക്കാം. ദെൻ ആന്റി കോളർജിക് ആക്ഷൻ മൂലം തന്നെ ഇവക്ക് ചിലപ്പോൾ ആന്റി പാർക്കിൻസോണിസം എഫക്ട്, ആന്റി പാർക്കിൻസോണിസം എഫക്ട് ഉണ്ട്. സോ പാർക്കിൻസൺസ് രോഗത്തിൽ ഈ മരുന്നായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, ഇതിനെല്ലാം ആന്റി വെർട്ടൈഗോ ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആന്റി വെർട്ടൈഗോ എന്ന് വെച്ചാൽ തലചുറ്റലാണ്. തലചുറ്റലിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പ്രവർത്തനമുണ്ട്. സോ ആന്റി വെർട്ടൈഗോ, വെർട്ടൈഗോ വരുമ്പോൾ MSS കൂടി വരാം അല്ലെ. അപ്പോൾ ആന്റി MSS ആക്ഷൻ കൂടിയുണ്ട്, ആന്റി എമെറ്റിക് ആക്ഷൻ. ആന്റി എമെറ്റിക് ആക്ഷൻ എന്ന് വെച്ചാൽ ഷർദിലിനെതിരെ പ്രവർത്തനം ഉണ്ട്. ഏതെല്ലാം ഷർദിലാണ് ഉപയോഗിക്കാം? നമുക്ക് മോഷൻ സിക്നെസ്സിനെതിരെ ഉപയോഗിക്കാം. മോഷൻ സിക്നെസ് എന്ന് വെച്ചാൽ യാത്രയിലുള്ള ഷർദിൽ. ദെൻ മോർണിംഗ് സിക്നെസ് എന്ന് വെച്ചാൽ ഗർഭിണികളിൽ ഉള്ള ഷർദിൽ. ഈ രണ്ട് ഷർദിലിനെതിരെ നമുക്ക് ഉപയോഗിക്കാം. ചെവിക്കുള്ളിലുള്ള H1 റിസെപ്റ്ററിലുള്ള പ്രവർത്തനമാണ് ഇതിന് കാരണം. ദെൻ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കഫ്, ചുമ നിവാരണികളിൽ. കഫ്, ആന്റി കഫ് മരുന്നുകളിൽ ധാരാളമായിട്ട് വൈഡായിട്ട് മരുന്നുകൾ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. സോ ഇതെല്ലാമാണ് ഇവയുടെ പ്രത്യേകതകൾ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാമെന്നുള്ളതാണ്. ദെൻ ആന്റി കോളിനർജിക് എഫക്ട്, ആന്റി വെർട്ടൈഗോ, സോ ആന്റി എമെറ്റിക്. ഇത്രയും ആക്ഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇനി ഇവിടെ മെക്കാനിസം ആക്ഷൻ, H1 റിസെപ്റ്റർ ബ്ലോക്കർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാൻ. ദെൻ ഇനി നമുക്ക് ഏതെല്ലാമാണ് മരുന്നുകൾ എന്ന് നോക്കാം. മരുന്നുകൾ നമുക്കിതിനെ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിൻസിനെ മൂന്ന് തരമാണ് ആക്കുക. 3 groups ഓഫ് ആന്റി ഹിസ്റ്റമിൻസ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഉറക്കം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് ഇത് തരംതിരിക്കുക. ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉറക്കമുണ്ടാക്കുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഹൈലി സെഡേറ്റീവ്. ഹൈലി സെഡേറ്റിംഗ് ആന്റി ഹിസ്റ്റമിൻസ് ആണ്. സെഡേറ്റിംഗ് നോ സെഡേറ്റീവ്സ് നോ എന്ത് വേണമെങ്കിലും എഴുതാം. സോ അതിലുള്ള മരുന്നുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ മാത്രമൊക്കെയാണ് ഞാൻ പറയുക. എല്ലാ മരുന്നുകളും പറയാൻ നമുക്കിവിടെ സമയമില്ല. സോ 1 പ്രൊമെത്താസിൻ ഗ്രൂപ്പാണ്. പ്രൊമെത്താസിൻ, അല്ലെങ്കിൽ അതിനെ ഫിനോതയാസിൻ ഗ്രൂപ്പ് എന്ന് പറയാം. പ്രൊമെത്താസിൻ, പ്രൊമെത്താസിൻ തിയോക്ലേറ്റ് ഉണ്ട്, ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്. സോ ഏറ്റവും ഫേമസ് ട്രേഡ് നെയിം ഫെനർഗാൻ ഉണ്ട്. ദെൻ അവോമിൻ, ഇത് രണ്ടും പ്രൊമെത്താസിൻ ആണ്. രണ്ടാമത്തത് ഹൈഡ്രോക്സിസിൻ ആണ്, ഹൈഡ്രോക്സിസിൻ ഓർ അറ്റാക്സ്. ദെൻ മൂന്നാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഡൈഫൻ ഹൈഡ്രമിനോ ഡൈഫൻ ഹൈഡ്രമിൻ ഓർ ഡൈഫൻ ഹൈഡ്രനേറ്റും ഉണ്ട്. ഏറ്റവും ഫേമസ് ബെനാഡ്രിൽ. ബെനാഡ്രിൽ കഫ് സിറപ്പ് കേൾക്കാത്ത ആൾക്കാരുണ്ടാവാൻ കുറവാണ്. ദെൻ നാലാമത്തെ പ്രധാനപ്പെട്ടത് ഡോക്സിലമിൻ ആണ്, ഡോക്സിലമിൻ. ഇതെല്ലാം നന്നായിട്ട് ഉറക്കുണ്ടാക്കുന്നതാണ്. ഇനി
ക്ലോറാമിപ്പിൻ, ബ്രോമസിൻ ഇനിയുണ്ട് ധാരാളം, ഞാൻ എല്ലാ പേരുകളൊന്നും എഴുതുന്നില്ല. ഇതാണ് ഫസ്റ്റ് ഹൈലി സെഡേറ്റിംഗ് ആദ്യത്തെ ഗ്രൂപ്പ്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് മോഡറേറ്റീവ്സ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ഇത് ഉറക്കമുണ്ടാക്കും, പക്ഷെ മറ്റേനെ അത്രയില്ല, മിതമായ തോതിൽ ഉറക്കമുണ്ടാക്കുന്നതാണ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മരുന്ന് ഫെനിറമിൻ ആണ്. ഫെനിറമിൻ, ബ്രോംഫെനിറമിൻ, ദെൻ ക്ലോർഫെനിറമിൻ. ക്ലോർഫെനിറമിനെ പല ആൾക്കാരും ലീസ്റ്റ് സെഡേറ്റീവിൽ പെടുത്താറുണ്ട് ചിലപ്പോഴെങ്കിലും. പക്ഷേ നമ്മൾ മാർട്ടിൻ ഡെയിൽ ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മോഡറേറ്റീവിൽ സെഡേറ്റീവിൽ തന്നെ പെടുത്താവുന്ന മരുന്നാണ്. അതിൻ്റെ ഏറ്റവും ഫേമസ് ക്ലോർഫെനിറമിൻ മാലേറ്റ് അവിൽ, അവിലൊക്കെ ഉറക്കുണ്ടാക്കുന്നതാണല്ലോ, അതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെ പെടുത്താണ്. ദെൻ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഡെക്സ് ക്ലോർഫെനിറമിൻ. സോ ബ്രോംഫെനിറമിൻ ഉണ്ട്, ക്ലോർഫെനിറമിൻ ഉണ്ട്, ഡെക്സ് ക്ലോർഫെനിറമിൻ. സോ ഫെനിറമിൻ പലതരം ഉണ്ട്. സോ എല്ലാ മോഡറേറ്ററി സെഡേറ്റീവ്സ് നമുക്ക് പെടുത്താം. ദെൻ മെക്ലിസിൻ, മെക്ലിസിൻ ഓർ മെക്ലോസിൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ ഇതിനെ. ദെൻ മെക്ലിസിൻ കഴിഞ്ഞാൽ ബുക്ലിസിൻ ഉണ്ട്, ദെൻ സൈക്ലിസിൻ ഉണ്ട്, പിന്നെ പറഞ്ഞ സിന്നറസിൻ ആണ്. സിന്നറസിൻ എന്ന് പറയുന്ന മീനിയേഴ്സ് രോഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉള്ള മരുന്നാണ്. സൈപ്രോഹെപ്റ്റാഡിൻ, സൈപ്രോഹെപ്റ്റാഡിൻ എന്ന് പറയുന്നത് 5HT വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയുള്ള മരുന്നാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ദെൻ എഴുതാനാണെങ്കിൽ മെബ്ഹൈഡ്രോലിൻ ഉണ്ട്, ഫ്ലുനാരിസിൻ, ഫ്ലുനാരിസിൻ ഉണ്ട്, ക്ലെമിസോൾ ഉണ്ട്, ക്ലെമിസോൾ, മെപൈറമിൻ ഉണ്ട്, ദെൻ ക്ലിമാസ്റ്റിൻ. സോ ഇതെല്ലാം മോഡറേറ്റ്ലി സെഡേറ്റീവ്സ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് അപ്പോൾ ലീസ്റ്റ് സെഡേറ്റീവ് ആണ്, ഉറക്കം ഏറ്റവും അധികം ഉറക്കുന്ന മരുന്നുകളാണ്. സോ ലീസ്റ്റ് സെഡേറ്റീവ്സ്, സോ ലീസ്റ്റ് സെഡേറ്റീവ്സ് എന്ന് നമുക്ക് എഴുതാം. ഈ ഗ്രൂപ്പിൽ വരുന്നത് ട്രൈപ്രോലിഡിൻ, ഒരു മരുന്ന്, ട്രൈപ്രോലിഡിൻ നമുക്ക് എഴുതാം. ഡൈമെത്തിൻ ഡേൻ എഴുതാം, ഡൈമെത്തിൻ ഡേൻ എഴുതാം. ആസിലാസ്റ്റിൻ, ആസാറ്റിഡിൻ, ട്രൈപലനമിൻ, ട്രൈപലനമിൻ, ഓക്കെ, എംബ്രാമിൻ, എംബ്രാമിൻ നമുക്ക് എഴുതാം, അസാറ്റിഡിൻ. സോ ഇതെല്ലാമാണ് ലീസ്റ്റ് സെഡേറ്റീവ്സ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ആന്റി മസ്കാർണിക് ആക്ഷൻസ് ഉള്ളത്, ആന്റി കോളിനർജിക് ആക്ഷൻ ഓർ ആന്റി മസ്കാർണിക് ആക്ഷൻ ഉള്ള ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്ലിസിൻ ഓർ മെക്ലോസിൻ ഉണ്ട്, ക്ലിമാസ്റ്റിൻ ഉണ്ട്, ഡോക്സിലമീൻ ഉണ്ട്, മെബ്ഹൈഡ്രോലിൻ ഉണ്ട്, മെപൈറമിൻ ഉണ്ട്, ഹൈഡ്രോക്സിസിൻ ഉണ്ട്, ക്ലോർഫെനിറമിൻ ഉണ്ട്, ട്രൈപലനമിൻ ഉണ്ട്, ട്രൈപ്രോലിഡിൻ ഉണ്ട്, ദെൻ ഓൾസോ പ്രൊമെത്താസിൻ വിട്ടുപോയി. പ്രൊമെത്താസിൻ ഏറ്റവും കൂടുതലുള്ളതാണ്, പ്രൊമെത്താസിൻ ഗ്രൂപ്പ്. സോ ഇതൊക്കെയാണ് ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് കൂടുതലുള്ള മരുന്നുകൾ. ദെൻ 5HT വിരുദ്ധ സ്വഭാവങ്ങളുള്ള ആക്ഷൻ സൈപ്രോഹെപ്റ്റേഡിൻ, സൈപ്രോഹെപ്റ്റാഡിൻ ഉണ്ട്, അസാറ്റിഡിൻ ഉണ്ട്, അസാറ്റിഡിൻ ഉണ്ട്, മെത്ത് ഡൈലാസിൻ പോലെയുള്ള. സോ ഞാനിവിടെ എഴുതിയ മരുന്നിനേക്കാൾ കൂടുതൽ എഴുതാത്ത മരുന്നുകളാണ് ഉള്ളത്, അതൊന്ന് മനസ്സിലാക്കിയേക്കുക. സോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ എൻ്റെ ഞാൻ എഴുതിയൊരു ബുക്ക് ഉണ്ട്, ഔഷധ സർവസ്വം, ലൈബ്രറിയിലൊക്കെ കാണും, പല കോളേജുകളുടെയും നോക്കുക. സോ വിൽ ഗെറ്റ്. ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങൾ പറയാം. യൂസസ് ഓഫ് ആന്റി ഹിസ്റ്റമിൻസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് അലർജിക് റൈനൈറ്റിസ് ആണ്. അലർജിക് റൈനൈറ്റിസ്, റൈനൈറ്റിസ് എന്ന് വെച്ചാൽ മൂക്കിൽ ഉള്ള പ്രശ്നമാണ്. കോമൺ കോൾഡ് എന്നിവയിലാണ്, ജലദോഷം, പനി, ഏത് തരം അലർജി വന്നാലും ആന്റി ഹിസ്റ്റമിൻസ് ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കാം, സെക്കൻഡ് ജനറേഷനും ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുക. ക്യാൻ ബ്ലോക്ക് ട്രിപ്പിൾ റെസ്പോൺസ്, ട്രിപ്പിൾ റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? ട്രിപ്പിൾ റെസ്പോൺസ് നമ്മൾ ആദ്യം ഹിസ്റ്റമിൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഫ്ലഷ്, ഫ്ലയർ ആൻഡ് വീൽ, ഫ്ലഷ്, ഫ്ലയർ ആൻഡ് വീൽ തടയുന്നു. ഇച്ചിങ്, ചൊറിച്ചിൽ, പ്രൂറൈറ്റിസ്, അലർജി, കട്ടിക്കേറിയ, അല്ല ഞാൻ എഴുതുന്നില്ല, ഇച്ചിങ്, ഓക്കെ, ചൊറിച്ചിൽ, പ്രൂറൈറ്റിസ്, അലർജി, കട്ടിക്കേറിയ, ഹിസ്റ്റമിൻ റിലീസ് മൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും ഉപയോഗിക്കാം. ദെൻ ഇൻ അനാഫിലാക്സിസ്, അനാഫിലാക്സിസിൽ നമുക്ക് ഉപയോഗിക്കാം, ആന്റി ഹിസ്റ്റമിൻസ് നൽകും, പക്ഷെ പ്രവർത്തനം സ്ലോ ആണ്. സോ ആ കേസിൽ നമുക്ക് ഡ്രിനാലിനോ കോർട്ടികോസ്റ്റീറോയിഡ്സ് ഒക്കെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്, അതിന്റെ പ്ലസ് ഈ മരുന്ന് കൂടി ആഡ് ചെയ്യും. അനാഫിലാക്റ്റിക് ബി പി, ഫോളിൻ ബി പിയിൽ താരതമ്യേന ലഘുവായിട്ടുള്ള ആക്ഷൻ മാത്രമേ ഈ മരുന്നിനുള്ളൂ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഇതേപോലെ തന്നെ സ്നീസിങ്, തുമ്മൽ, അല്ലെ, സ്നീസിങ്, തുമ്മൽ, മൂക്കലിപ്പ്, വാട്ടറി ഐസ്, കണ്ണ്, കണ്ണ് കലങ്ങി മറിയുക, അലർജി മൂലം, ഇച്ചിങ്, കണ്ണിലുള്ള ഇച്ചിങ്. സോ ഇച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആക്ഷനും ഇതിനുണ്ട്. ദെൻ ഹിസ്റ്റമിൻ ഇൻഡ്യൂസ്ഡ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ക്യാൻ ബി ബ്ലോക്ക്. ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ തടയാൻ പറ്റും ഹിസ്റ്റമിൻ റിലീസ് മൂലമുള്ള, പക്ഷേ ഇൻ ആസ്തുമ, ആസ്തുമയിൽ നോ യൂസ്, ഉപയോഗം ഇല്ല. നമ്മളൊരു ആന്റി ഹിസ്റ്റമിനും ആസ്തുമയിൽ പഠിക്കുന്നില്ല എന്ന് കൂടി ഓർത്ത് വെച്ചു.
വെച്ചേക്കുക. അൺ അഫക്റ്റഡ് ബൈ ആന്റി ഹിസ്റ്റമിൻസ് അവിടെ നമുക്ക് ലൂക്കോട്രൈൻ ആൻഡ് ഗോണിസ്റ്റുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ഇതൊക്കെയാണ് ആസ്മയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഇതേപോലെ ഇനി കടന്നൽ കുത്തൽ, അല്ലെ, കടന്നൽ കുത്തൽ പോലുള്ള പ്രാണികൾ കുത്തിയാലും പല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നാലും നമ്മൾ ആന്റി ഹിസ്റ്റമിൻസ് ആയിരിക്കും ഉപയോഗിക്കുക. സോ അലർജി, അലർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രശ്നങ്ങളിലാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഉപയോഗം. പണ്ട് നമ്മൾ ബ്ലഡ് ഇൻഫ്യൂഷൻ റിലേറ്റഡ് ഷിവറിങ്ങിനൊക്കെ ഇത് കൊടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ബ്ലഡ് ഇൻഫ്യൂഷൻ റിലേറ്റഡ് ഷിവറിങ്ങിന് ആന്റി ഹിസ്റ്റമിൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് കർശന നിർദ്ദേശം. ഇനി ഈ മരുന്നുകൾക്ക് ആന്റി ടു സി എഫക്ട് ഉണ്ട്. രണ്ടാമത്തെ നമുക്ക് ആന്റി ടു സി ആക്ഷൻ എഴുതാം. ആന്റി ടു സി ആക്ഷൻ എന്ന് വെച്ചാൽ ചുമയിൽ മറ്റ് മരുന്നുകൾക്കൊപ്പമാണ് കേട്ടോ, അലർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചുമ തന്നെയാണ് കോമൺ കോൾഡിൽ. ചുമയിലൊറ്റയ്ക്കല്ല മറ്റു മരുന്നുകൾക്കൊപ്പമാണെന്ന് പറഞ്ഞു. എക്സ്പെക്ടോറൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. എക്സ്പെക്ടോറൻ എന്ന് വെച്ചാൽ കഫം പുറന്തള്ളുന്ന തരം ചുമയിൽ നമുക്ക് ഉപയോഗിക്കുന്നു. കോമ്പിനേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ബെനാഡ്രിൽ എന്ന് ഓർത്ത് നോക്കുക, ബെനാഡ്രിൽ കഫ് വളരെ ഫേമസ് ആണ്. ഡയമിൻ ഹൈഡ്രനേറ്റ് പോലെയുള്ള മരുന്നുകളാണ്. ദെൻ ക്ലോർഫെനറമിൻ, ട്രൈപലനമിൻ പോലെയുള്ളതൊക്കെ ഇഷ്ടം പോലെ ചുമ മരുന്നുകളിൽ നമുക്ക് കാണാൻ പറ്റും. സോ വിൽ ഗെറ്റ് സിംറ്റോമാറ്റിക് റിലീഫ്, ഒരു ആശ്വാസം നമുക്ക് കിട്ടും. ദെൻ ഉറക്കമുണ്ടാക്കുന്നത് മൂലം, മൂന്നാമത്തെ ആക്ഷൻ ഉറക്കമുണ്ടാക്കുന്ന സെഡേഷൻ മൂലം നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ആങ്സ്യുവൽറ്റിക് ആക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ പ്രോമത്താസിൻ പോലുള്ളവ കുട്ടികളിൽ, പ്രോമത്താസിൻ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് ഒഴിവാക്കുക. ദെൻ ഏറ്റവും കൂടുതൽ ഉറക്കമുണ്ടാക്കുന്ന ഒരു മരുന്ന് പ്രോമത്താസിനും ഹൈഡ്രോക്സിസിനാണ്. ഹൈഡ്രോക്സിസിൻ അത് ചൊറിച്ചിലിനും ഇറ്റ് ഹാസ് ആന്റി പ്രൂറൈറ്റിക് ആക്ഷൻ ഉണ്ട്. ആന്റി പ്രൂറൈറ്റിക് ആക്ഷൻ, അപ്പോൾ പ്രൂറൈറ്റിഡിസ് അതിന് കൊടുക്കുക. അപ്പോൾ രാത്രി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുറങ്ങിപ്പോവുകയും ചെയ്യും, നല്ല ചൊറിച്ചിൽ, ഇപ്പോൾ രാത്രി കിടന്ന് മാന്തുന്ന പരിപാടികളൊക്കെ നിൽക്കും, അപ്പോൾ കൈകാലുകളിൽ മുറിവൊക്കെ ഉണ്ടാവാതിരിക്കും. ദെൻ സോ ഹൈഡ്രോക്സിസിൻ ഈസ് യൂസ് ഇൻ ഇഡിയോപ്പതിക് പ്രൂറൈറ്റിസ്. ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ അൺനോൺ റീസൺ മൂലമുള്ള പ്രൂറൈറ്റിസിന് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഉപയോഗം, പ്രധാനപ്പെട്ട ഉപയോഗം, മോഷൻ സിക്നസ്സിനാണ്. മോഷൻ സിക്നസ് എന്ന് വെച്ചാൽ യാത്രയിൽ ഉള്ള ഛർദ്ദിലിന് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള മരുന്നുകൾ യാത്ര തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സാധാരണ കൊടുക്കണം. പല ആൾക്കാരും ഛർദ്ദിലിന് തൊട്ട് മുമ്പൊക്കെ കൊടുക്കുക, അത് പോരാ. ഹൈ റേഞ്ച് കയറുമ്പോൾ മാത്രമല്ല, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തുടങ്ങി യാത്രയിൽ ഛർദ്ദിലെല്ലാം ആന്റി ഹിസ്റ്റമിൻ ഉപയോഗിക്കും, ഛർദ്ദിൽ തടയും. പ്രൊമെത്താസിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് നമുക്കറിയാം, അവോമിൻ ഫേമസ് ആണ്. ദെൻ ഡൈഫെൻഹൈഡ്രമിനോ, ക്ലോർഫെനറമിനോ, സൈക്ലിസിനോ, ഡൈമെത്തിൻഡൈനോ എല്ലാം ഉപയോഗിക്കാം. സോ മോഷൻ സിക്നസ് ഈസ് അനദർ യൂസ്. മറ്റൊരു ഛർദ്ദിൽ മോർണിംഗ് സിക്നസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു മോർണിംഗ് സിക്നസ് ആണ്. മെക്ലിസിൻ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ഫോർ മെക്ലിസിൻ, മെക്ലിസിൻ മാത്രമായിരിക്കില്ല, ഇതിന്റെ കൂടെ വൈറ്റമിൻ B6 ഓർ പിരിഡോക്സിൻ കൂടി ഉപയോഗിക്കുന്നുണ്ടാവും. പിരിഡോക്സിൻ ഉയർന്ന ഡോസിൽ വൈറ്റമിൻ ആയിട്ടല്ല, ഛർദ്ദിൽ തടയാനായിട്ടുള്ള മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ഡോക്സലാമിൻ ഈസ് അനദർ വൺ. ഡോക്സലാമിൻ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ബുക്ലിസിനോ പ്രൊമെത്താസിൻ വരെയോ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ഇതേ ഉപയോഗത്തിൽ മറ്റൊരു ഉപയോഗം വേർട്ടൈഗോ. വേർട്ടൈഗോയിലാണ്. വേർട്ടൈഗോ മൂലമുള്ള തലചുറ്റലിനും അതുമൂലമുള്ള ഛർദ്ദിലിനും എതിരായിട്ട് മീനിയസ് ഡിസീസിലൊക്കെ ഉപയോഗിക്കാം. സോ ചെവിയിലുള്ള H1 റിസെപ്റ്ററിൽ പ്രവർത്തിക്കുന്നതാണ്. വെസ്റ്റിബുലാർ സപ്രസൻസ് ഓർ വെസ്റ്റിബുലാർ സെഡേറ്റീവ്സ് എന്നാണ് പറയാം. മീനിയസ് ഡിസീസിനെ കുറിച്ച് ഞാൻ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ മരുന്നുകൾ സിന്നറസിൻ ആണ്. സിന്നറസിൻ, സൈക്ലിസിൻ നമ്മൾ ഉപയോഗിക്കും. പ്രോമെത്താസിൻ പോലെയുള്ളവ തടയാനല്ല, മീനിയസ് ഡിസീസ് തടയാൻ നമുക്ക് ബീറ്റാസിൻ തന്നെ വേണം. ഇത് ആ ലക്ഷണങ്ങളൊക്കെ കുറച്ച് നിർത്തുക. ഇനി ആന്റി കോളിനർജിക്സ് മൂലം, ആന്റി കോളിനർജിക് ആക്ഷൻ മൂലം പാർക്കിൻസോണിസത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയ, അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയയിൽ നമ്മൾ പ്രോമെത്താസിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുക. ഹൈഡ്രോക്സാസിൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ദീസ് ആർ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആണ്. ദെൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് പ്രീ അനസ്തെറ്റിക് ആയിട്ട് പ്രോമെത്താസിൻ പോലുള്ളവ. ആന്റി കോളിനർജിക് എഫക്ട് ഉണ്ട്, സെഡേറ്റീവ് ആക്ഷൻ ഉണ്ട്, ഛർദ്ദിലിനെതിരെ ആക്ഷൻ ഉണ്ട്. സോ ഇത്രയും ആക്ഷൻസ്. ദെൻ സൈപ്രോഹെപ്റ്റാഡിൻ, സൈപ്രോഹെപ്റ്റാഡിൻ എന്ന് പറയുന്ന മരുന്ന്, ബുക്ലിസിൻ പോലുള്ള മരുന്നുകൾ. സോ 5T റിലേറ്റഡ് ആക്ഷൻസ് ഉണ്ട്. സോ വിശപ്പില്ലായ്മക്കെതിരെ കുട്ടികളിലൊക്കെ വിശപ്പുണ്ടാക്കാൻ, ഫുഡ് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഉപയോഗം നിർദ്ദേശിച്ചിട്ടുള്ളതല്ല. സൈപ്രോഹെപ്റ്റാഡിന് മറ്റ് പല ഉപയോഗങ്ങൾ കൂടിയുണ്ട്, നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇനി മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി, ഡ്രഗ്സ് അലർജി അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് താൽക്കാലികമായിട്ട് തടയാൻ, ലഘൂകരിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മലേറിയയ്ക്ക് ക്ലോറോക്കിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, അതിനൊക്കെ നമ്മൾ ക്ലോർഫെനർബമിൻ കൊടുത്തേക്കാം. ഓക്കെ. ദെൻ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പോലെയുള്ള മരുന്നുകളൊക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷിവറിങ്, സോ പാരസെറ്റമോൾ, ആൻറ്റി ഹിസ്റ്റമിനിക്, കോർട്ടികോസ്റ്റീറോയിഡ്സ് ഒക്കെ നമ്മൾ അതിനൊപ്പം കൊടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്, ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നമുക്കിനി പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? ഉറക്കം തന്നെയാണ്.
ആണ്. സെഡേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഡ്രൈവേഴ്സ്. ഡ്രൈവേഴ്സ് മാത്രമല്ല ഏത് തരം വാഹനങ്ങൾ ഓടിക്കുന്നവർ, പൈലറ്റ് ആയാലും അല്ലെ, പൈലറ്റ് ഉറങ്ങിപ്പോയ പണിയായി, മെഷീൻസ് കൈകാര്യം ചെയ്യുന്നവർ, സൂക്ഷ്മത വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് കഴിച്ചിട്ട് അത് ചെയ്യരുത്. കെട്ടിടത്തിന്റെ മുകളിലൊക്കെ അവർക്ക് പണിയെടുക്കുന്നവർ എല്ലാം ഇതുപയോഗിച്ചിട്ട് പണിയെടുത്താൽ ഉറങ്ങിപ്പോകും, ആക്സിഡൻസ് ഉണ്ടാകും. ഓക്കെ, മദ്യത്തിന്റെ സി എൻ എസ് എഫക്ട്സ് കൂടുതലാക്കാം, അല്ലെങ്കിൽ സി എൻ എസ് എഫക്ട്സ് ഉള്ള മറ്റു ഉറക്ക മരുന്നുകളുടെ എല്ലാം ഫലങ്ങൾ അധികരിക്കാം, അഡിക്റ്റീവ് എഫക്ട് ഉണ്ടാകും. അപ്പൊ പകൽ ആവശ്യമെങ്കിൽ നമുക്ക് ഉറക്കം കുറവുള്ള സെക്കൻഡ് ജനറേഷൻ ഉപയോഗിച്ചിട്ട്, രാത്രി വൈകുന്നേരം നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും, ആന്റി ഹിസ്റ്റമിനിക് ആക്ഷനും കിട്ടും. അടുത്ത പ്രശ്നം ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് ആണ്. ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ വയവരൾച്ച, ഡ്രൈ ഐസ്, മൂത്രം പിടിച്ചു വെക്കൽ, കാഴ്ചമങ്ങൽ, ഇതൊക്കെയാണ് നമ്മൾ ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് പറയാം. അപ്പൊ അതുകൊണ്ട് മൂത്രം പിടിച്ചു വെക്കലൊക്കെ മുതിർന്നവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അപ്പൊ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ചെറിയ കുട്ടികളിലും സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദെൻ ഈ മരുന്ന് അലർജിക്കെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുക, പക്ഷേ ഈ മരുന്നിനോടും ചിലപ്പോൾ അലർജീസ് ഉണ്ടായിരിക്കാം എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട്. ഇനി ഈ ഗ്രൂപ്പിലെ ഓരോ മരുന്നുകളെ കുറിച്ചും വിവരിക്കാന്ന് വെച്ചാൽ ക്വാറ്റ് ഇമ്പോസിബിൾ, സാധ്യമായിട്ടുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ മെക്ലിസിൻ ആണ് മിക്കവാറും ഇതിനകത്ത് ലോങ് ആക്ടിങ് ഒരു 12 മണിക്കൂർ. സോ ലോങ്സ്റ്റ് ആക്ടിങ് ആന്റി ഹിസ്റ്റമിൻ ഇസ് മെക്ലിസിൻ എന്ന് നമുക്ക് എഴുതാം. സിന്നറസിൻ എന്ന് പറയുന്ന ആന്റി ഹിസ്റ്റമിൻ, അതിന് കാൽഷ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, അത് മീനിയസ് ഡിസീസിലൊക്കെ ഉപയോഗിക്കും, ചെവിക്കുള്ളിലാണ് പ്രധാനമായിട്ടും എൻ്റെ വർക്ക്. സൈപ്രോഹെപ്റ്റാഡിൻ പോലെയുള്ള മരുന്നുകൾ ആന്റി സീറോട്ടോണിൻ 5-2 റിസെപ്റ്റർ വിരുദ്ധ ആക്ഷൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് വേറെയും ഒരുപാട് ആക്ഷൻസ്. ഹൈഡ്രോക്സിസിൻ എന്ന് പറയുന്ന മരുന്ന് ആക്റ്റീവ് ഫോം, അത് ശരീരത്തിൽ വെച്ച് മെറ്റബോളൈറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് സെക്കൻഡ് ജനറേഷൻ സെട്രിസിൻ. ആൻഡ് സെട്രിസിൻ ഉറക്കം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും മറ്റ് സെക്കൻഡ് ജനറേഷൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെട്രിസിൻ കുറച്ച് ഉറക്കം ഉണ്ടാക്കുന്നതാണ്. ദെൻ പ്രോമെത്താസിൻ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട്, മറ്റ് ഒരുപാട് ആക്ഷൻ ഉണ്ട്, ആന്റി കോളിനർജിക് ആക്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ആക്ഷൻസ് ഉള്ള മരുന്നാണ് പ്രോമെത്താസിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫിനോത്തൈസിൻ ഗ്രൂപ്പ് ആണെന്ന് ഓർക്കുക. ദെൻ ഗർഭിണികളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കാവുന്നത്. ദെൻ മുലയൂട്ടുന്നവർ കുട്ടികളിലേക്ക് കടക്കാനിടയുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക, പവർ ക്ഷീണം ഒക്കെ ഉണ്ടാകാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്കപ്പോൾ സെക്കൻഡ് ജനറേഷനെ കുറിച്ച് പറയാം. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.